ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ലൈവ് ചെയ്തത് നമ്മുടെ ഒരു ഹെയർ എക്സ്റ്റൻഷൻ്റെ ഒരു ഡെമോ ഞാനിവിടെ കാണിക്കാൻ പോവാണ്. അതായത് സ്ട്രെയിറ്റൻ ചെയ്ത് മുടി ഡാമേജ് ആയിട്ടുള്ള ഒരു ഹെയർ, തിന്നായിട്ടുള്ള ഹെയർ. ഡാമേജ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഓൾറെഡി അത് തിന്നായി പോവും. അപ്പോൾ ആ തിന്നായിട്ടുള്ള ഹെയർ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്നു, പോരാത്തതിനത് ഗ്ലോബൽ കളേർഡ് ചെയ്ത് ഫുൾ ഹെയർ കളർ ചെയ്തൊരു കളർ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് ഞാൻ ലൈവിൽ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ബിഫോർ ആ ക്ലയൻറ്റിൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചറും കളറും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന്, എങ്ങനെയാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുമെന്നും കൂടെ ഞാൻ ലൈവിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഹെയർ ഒന്ന് നോക്കാം. ബിഫോർ ഹെയർ കളേർഡ്, പിന്നെ ഡാമേജ് കളേർഡ് ഡാമേജ്, പിന്നെ ഹാഫ് പോർഷൻ വേവി ആയിട്ടുള്ളൊരു ഹെയർ എങ്ങനെ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞ് ഭംഗിയാക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ വരുന്നത്, ലീവ് ലൈവിൽ കാണിക്കാൻ പോണത്. സീൻ ഇത് കണ്ടോ, ഇത് കാണാം. ഇത് ഓൾറെഡി വേവിയാണ്, അതായത് സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ പിന്നെ ഒന്ന് വളർന്ന് വേവി ആയിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഇത് കളേർഡാണ് ഈ ഹെയർ. നമുക്ക് ഇനിയിപ്പോൾ എക്സ്റ്റെൻഷൻ വെക്കണമെങ്കിൽ തന്നെ നമുക്ക് കളർ, ഇതേ സെയിം കളർ ചെയ്ത ഹെയറേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് നാച്ചുറൽ ഹെയർ കളേർഡ് ഹെയർ വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലുള്ള ഹെയർ നമ്മൾ ഈ ഒരു കളർ ടോണിലോട്ട് കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ കളർ ചെയ്ത് ഇത് ഈ ഹെയറുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ, മെർജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സ്റ്റെൻഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ലൈവിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഹെയറിൻ്റെ ബിഫോറാണിത്. നമുക്കിത് ആഫ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ വരുമെന്നറിയാം. ഇങ്ങനെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഫസ്റ്റ്ലി നമ്മളിപ്പോൾ കളേർഡ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഹെയർ കളർ ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ നമ്മൾ ഒന്നുകിൽ സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് ഇത് മാച്ചായിട്ട് മെർജ് ചെയ്ത് കിടക്കും. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഫൈനൽ റിസൾട്ട് ലാസ്റ്റ് ലൈവിൽ വരാം. ഓക്കെ.